സെറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ഓൾസോ അറ്റ് എടവണ്ണ. കൽക്കുണ്ടിലെ വന്യമൃഗശല്യത്തിനെതിരെ നടപടിയെടുക്കുന്നില്ലെന്ന് ആരോപിച്ച് കരുവാരക്കുണ്ട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിലേക്ക് CPMന്റെ നേതൃത്വത്തിൽ ബഹുജന മാർച്ച് നടത്തി. കർഷക സംഘം വണ്ടൂർ ഏരിയ ട്രഷറർ എം മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും രസകരമായ ഒരു സംഭവം, ഈ സമരത്തിൽ പങ്കെടുക്കാൻ അണിനിരക്കാൻ തീരുമാനിച്ച ആളുകളെ ഓരോരുത്തർ വിളിച്ചിട്ട് പറയാണ്, എന്തിനാ വെറുതെ സമരം ചെയ്യാൻ പോണത്? നിങ്ങളുടെ മുദ്രാവാക്യങ്ങളിൽ നിങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് വൈകുന്നേരം 4 മണിയാകുമ്പോഴേക്കൊക്കെ അവിടെ എത്തും. അത് ഞാൻ പ്രത്യേകിച്ച് വ്യക്തികളെയൊന്നല്ല പറയുന്നത്, അവിടെ നമ്മൾ കണ്ട കാഴ്ച എന്താണ്? ഇവിടെ ടിക്കോ എവിടെ ഉണ്ട്? അധ്യക്ഷത വഹിക്കുന്ന ഈ ജനകീയ സമിതിയുടെ ചെയർമാനാണ്, കൺവീനറായിട്ട് നമ്മൾ ബെന്നിച്ചനാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അദ്ദേഹം അവരവിടെ ഇരുന്ന് ചർച്ച ചെയ്തപ്പോൾ ഞങ്ങളൊക്കെ ആ പരിപാടിയിൽ പങ്കെടുത്താണ്. ആ പങ്കെടുത്ത സമയത്ത് അവിടെ നിന്ന് വന്ന ചില വിഷയങ്ങളുണ്ട്. അവിടെ ഈ പിന്നെ കാര്യങ്ങൾ ചെന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു കൊല്ലം കഴിയണത്ര പുലിക്കൂട് കിട്ടണമെന്നുണ്ടെങ്കിൽ. ഇപ്പൊ ഇന്നലെ ഉണ്ട് പുലിക്കൂട് കൊണ്ടെന്ന് അവിടെ സ്ഥാപിച്ചിട്ട്. എങ്ങനെയാ അത് കിട്ടിയത്? നല്ലൊരു ക്യാമറയും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം ക്യാമറ ഫിറ്റ് ചെയ്യണം, പിന്നെ അധികൃതരെ അറിയിക്കണം, പുലിക്കൂടിന് പെർമിഷൻ വാങ്ങണം, പുലിക്കൂട് വെക്കണം, പിന്നെ പോത്തിനെ കൊല്ലണം, പോത്തിന്റെ തുട കെട്ടി വെക്കണം, അല്ലെങ്കിൽ ആടിനെ കിട്ടണം, ആട് ജാഗ്രത നോക്കണം. ഇതൊക്കെയാണല്ലോ ഫോറസ്റ്റിന്റെ ഒരു കാഴ്ചപ്പാട്. പക്ഷെ ഇന്നലെ എന്തേ ആളുകളെ കണ്ണപ്പൊടിയിടാൻ വേണ്ടിയിട്ടാണ് അതവിടെ കൂടുതൽ. കരുവാരക്കുണ്ടിലെ കൽക്കുണ്ട്, പാന്ത്ര, കണ്ണത്ത്, മലവാരം തുടങ്ങിയ മേഖലകളിൽ വന്യമൃഗശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ജനവാസ മേഖലയിലെത്തുന്ന കാട്ടാനക്കൂട്ടങ്ങൾ കാർഷിക വിളകൾ നശിപ്പിക്കുന്നതിനൊപ്പം ജീവന് ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിനു പുറമെയാണ് ഇപ്പോൾ വളർത്തുമൃഗങ്ങളെ പുലി ആക്രമിക്കുന്നതും പതിവാണ്. ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും ഫോറസ്റ്റ് അധികൃതരുടെ ഭാഗത്തുനിന്നും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ലെന്നാരോപിച്ചാണ് CPMന്റെ നേതൃത്വത്തിൽ പുറ്റമണ്ണയിലെ കരുവാരക്കുണ്ട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടത്തിയത്. പുലിയെ പിടികൂടുന്നതിനായി ഞായറാഴ്ച വൈകിട്ട് ഫോറസ്റ്റ് അധികൃതർ ആർത്തല കോളനിയിൽ കെണി സ്ഥാപിച്ചിരുന്നു. എന്നാൽ കെണി സ്ഥാപിച്ചത് ഫോറസ്റ്റ് അധികൃതർ നടത്തിയ പ്രഹസനമാണെന്ന് മാർച്ചിൽ പങ്കെടുത്തവർ പറഞ്ഞു. പുറ്റമണ്ണ ജംഗ്ഷനിൽ നിന്നാരംഭിച്ച പ്രകടനം ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണാ സമരത്തിൽ സമരസമിതി കൺവീനർ ടിൻഡോ ജോസഫ് അധ്യക്ഷത വഹിച്ചു. കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ്, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി മുഹമ്മദ് അലി, ഏരിയ കമ്മിറ്റി അംഗം AK സജാദ് ഹുസൈൻ, ഷീന ജിൽസ്, ജോസ് ഉള്ളാട്ടിൽ, പി കുഞ്ഞാപ്പു ഹാജി തുടങ്ങിയവർ പ്രസംഗിച്ചു. വണ്ടൂർ ന്യൂസ്, കരുവാരക്കുണ്ട്.